ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പട്ട് സാരി അതുപോലെ തന്നെ സിൽക്ക് സാരി കൊണ്ടൊക്കെ എങ്ങനെയാണ് ഒരു ഡിസൈനർ ചുരിദാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ പോകുന്നത് സാധാ നമ്മൾ സാരി വെട്ടി തയ്ക്കുമ്പോൾ അതിന് അത്ര ലുക്ക് വരാത്തോണ്ടാണ് എല്ലാവരും സാരി അങ്ങനെ മാറ്റി വയ്ക്കുക അത് തയ്ക്കാണ്ടെടുക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഒന്നല്ല സാരി കൊണ്ട് തന്നെ നല്ല ഡിസൈനർ ഫ്രോക്സ് അതുപോലെ തന്നെ ഗൗൺസ് ഒക്കെ തയ്ച്ചെടുക്കാൻ പറ്റും അതിനു വേണ്ടി ഒരു ഇരുപതോളം ഐഡിയാസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ അതിനെ യോജിക്കുന്ന സാരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെയിം നിങ്ങൾ ചെയ്ത് നോക്കിക്കോളും നല്ല അടിപൊളിയായിട്ടുള്ള ഗൗണും ചുരിദാരൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം അപ്പം ഇന്ന് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്ന ഈ ഇതെന്ന് വെച്ചാൽ പ്ലെയിൻ സാരിൻ്റെ അകത്ത് ബ്രോഡായ ഒരു ബോർഡറാണ് നിങ്ങൾ കാണുന്നത് അപ്പം ബ്രോഡ് വായ ബോർഡറിനെ കട്ട് ചെയ്ത് എങ്ങനെയാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് അതുപോലെയൊക്കെ നമ്മൾ ചെയ്താൽ നല്ല ലുക്കായിരിക്കും നമ്മൾ ചുരിദാറിന് കിട്ടുക അതുപോലെ സ്ലീവ്സിന് അവർ ബോർഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഇത് വന്നിട്ട് നോർമൽ ചുരിദാർ ആണ് നമ്മൾ ബനാറസി സിൽക്കിലൊക്കെ ചുരിദാർ വാങ്ങിക്കും എന്ത് കോസ്റ്റാണ് ഇതുപോലെ സാരി കൊണ്ടുണ്ടാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളു അതുപോലെ ഇതും സെയിമാണ് അതുപോലെ തന്നെ സ്ലീവ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഹാഫ് ഹാഫ് കളർ യൂസ് ചെയ്തു അവർ ബാക്കി ബോഡി ഫുള്ള് ഒരു സിംഗിൾ കളറാണ് വെച്ചിരിക്കുന്നത് ഇത് അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് എങ്ങനെയാണ് ഒരു പീസ് താഴത്തെ നെക്ക് യൂസ് നെക്കിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ബോർഡറിൻ്റെ പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലീവ്സും ഇങ്ങനെ ചേഞ്ചസ് വരുത്തുക അപ്പം നല്ല ലുക്കായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ഈൻറ്റകത്ത് ബോർഡറിൻ്റെ പീസ് കട്ട് ചെയ്ത് നാലെണ്ണം പീസ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനത്താ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഫ്രണ്ട് പാറ്റേൺ റെഡിയാക്കി എടുക്കണം നമ്മളെ ലൈനിങ്ങിനെ കട്ട് ചെയ്ത് ഇതുപോലെ പീസ് ഒന്നും ആക്കാൻ പാടില്ല ഈ മെയിൻ ഫാബ്രിക് തന്നെ പീസാക്കി കട്ടാക്കി എല്ലാം റെഡിയാക്കി ഒരു പാറ്റേൺ ആക്കി റെഡിയാക്കണം എന്നിട്ട് ബാക്കിലത്തെ ലൈനിങ് അതിന് അതേപോലെ വെച്ചു കൊടുക്കുക അപ്പം നമ്മളകത്തേക്കൂടെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും കിട്ടുക ഇത് വന്നിട്ട് സ്ട്രെയിറ്റ് കുർത്തിയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഫുൾ ഫ്രണ്ട് പാർട്ട് ചെയ്തിരിക്കുന്ന പല്ലു വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മുൻതാന് യൂസ് ചെയ്തിട്ടാണ് ഫ്രണ്ട് പോർഷൻ അവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിൽ മിസ് മാച്ച് ചെയ്തിട്ട് ഹാഫ് ആഫ് കളർ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് സ്ട്രെയിറ്റ് കുർത്തിയാണ് ഇതും കാണുന്നത് നിങ്ങൾ അതിൻ്റെ അകത്ത് ബ്ലാക്കിൻ്റെ രണ്ട് പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ കട്ട് ഫ്രണ്ടിലായിരിക്കും പക്ഷെ അത് ഈ ലേസിൻ്റെ അടിയിൽ ഹൈഡ് ആവുന്ന രീതിക്ക് വേണം ആ കട്ട് ജോയിൻ ചെയ്ത് തയ്ക്കാൻ അത് കഴിഞ്ഞതിന് ശേഷം തയ്ച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഈ വൈഡായ ബോർഡർ ഇതിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഇത് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ പ്ലെയിൻ കുർത്തി പ്ലെയിൻ സാരിൻ്റെ ബോർഡർ എടുത്ത് നെക്കിൽ ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ നല്ല ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും പിന്നെ ഇതൊക്കെ കാണുമ്പം കുറേ ക്രിയേറ്റിവിറ്റി വന്നോളും അപ്പം നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വന്നിട്ടൊരു നേവി ബ്ലൂലൊരു കോമ്പിനേഷനാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ ഓക്കെ ഇത് തയ്ച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഷോൾ വാങ്ങിച്ച് അതിന് മിസ്മാച്ച് ചെയ്ത് ഇടാവുന്നതാണ് അതുപോലെ പോട്ട്ലി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഹാഫ് യോക്കാണ് ഡ്രസ്സ് ഇത് ഇത് നമ്മൾ സാരി കൊണ്ട് തയ്ക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ സാരിൻ്റെ ബോർഡർ എല്ലാം എടുത്ത് കള ചെറിയ ബോർഡർ ഉള്ള സാരി യൂസ് ചെയ്യാൻ തന്നെ ഒരു മോഡൽ ഉണ്ടാക്കുമ്പോൾ ബോർഡർ എല്ലാം യൂസ് ചെയ്തിട്ട് അതിനെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ആദ്യം തന്നെ ഒരു ലംസം ആയിട്ടുള്ള ഒരു വീതിയുള്ള തുണിയാക്കി നിങ്ങൾ അംബ്രേല തയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഫ്ലെയർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നെക്സ്റ്റ് ഇത് വന്നിട്ട് അംബ്രേല അല്ല പക്ഷേ അംബ്രേല പോലെ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അംബ്രേല പോലത്തെ ഗൗണാണ് നമ്മളിപ്പം കാണുന്നത് അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മോളിൽ കൊടുത്ത ബോർഡറിൻ്റെ ഒരു യോക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് താഴെ കൊടുത്ത് ഇത് പ്ലീറ്റ്സ് പിടിച്ച് കൊടുത്താണ് കുഞ്ഞ കുഞ്ഞൊരു പിടിച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മളെ വെസ്റ്റ് ലൈനിൽ അതുപോലെ തന്നെ സ്ലീവ്സ് രണ്ട് കളറിലാണ് അവരെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനത്രയും ലുക്ക് വന്നത് അതുപോലെ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിത്രയും ഗൗണ് കണ്ടു ടോപ്സൊക്കെ കണ്ടു എനിക്കൊക്കെ കൂടുതൽ ഒരു ഇഷ്ടം തോന്നിയത് ഈ ഒരു ഗൗണിൻ്റെ അടുത്താണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ നല്ല കളർ കോമ്പിനേഷൻ പ്ലീറ്റാണ് ബോക്സ് ഫ്ലീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും ട്രെൻഡി ആയിട്ട് ഇടുന്നത് ഈ ഒരു ബോക്സ് ഫ്ലീറ്റാണ് ഗൗണിലൊക്കെ കാണുന്നത് കൂടുതൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന വെച്ചാൽ ഒരു സിൽക്ക് മെറ്റീരിയലാണ് പക്ഷെ ഇത് സിൽക്ക് ഇല്ലാണ്ട് നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ടല്ലോ ഒരു എൺപത് അറുപത് രൂപയൊക്കെ മീറ്റർ ഉള്ള ഒരു സിൽക്ക് കോട്ടൺ സിൽക്ക് പോലത്തെ സംഭവം എൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനത്തെ ഒരു ഫാബ്രിക് വാങ്ങിച്ച് നമ്മൾ സാരിക്ക് മാച്ച് ചെയ്ത് പോകുന്ന ഒരു കളർ വാങ്ങിച്ച് ഇതുപോലെ മുകളിൽ ഒരു കളറും സ്ലീവ്സിനൊരു കളറും ആക്കി കൊടുത്താൽ സൂപ്പറായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എനിക്ക് രണ്ടാമത്തെ ഇഷ്ടപ്പെട്ട ഒരു ഇത് ഇത്രയും ഗൗൺ അകത്ത് ഈ ഒരു ഗൗൺ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളർ കോമ്പിനേഷൻ ആണ് അതെല്ലാം ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗൗണാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഇത് താഴെ ജസ്റ്റ് പ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ് അംബ്രേല കട്ട് എല്ലാം ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ പാവട തയ്ക്കുമ്പോൾ എങ്ങനെയാണ് പ്ലീറ്റ്സ് പിടിക്കുന്നത് അതുപോലത്തെ വലിയ വലിയ പ്ലീറ്റ്സ് സാധാ പ്ലീറ്റ്സ് ആണ് പിടിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട് മുകളിലത്തെ യോക്കും സ്ലീവ്സും ഒരു കളറിലാണ് അവർ വെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് മറക്കരുത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അറിയാൻ പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിച്ചാൽ മതിയല്ലോ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഉടനെയൊക്കെ വരുന്നതായിരിക്കും ഫ്രണ്ട്സ് പിന്നെ പിന്നെ ഒന്നുമില്ല നിങ്ങളുടെ വീഡിയോ എൻ്റെ വരെ കാണുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് അതുവരേക്കും ബൈ ടേക്ക് കെയർ